ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ വിദ്യാഭ്യാസവും സൺഡേ സ്കൂളും. ക്രൈസ്തവ സഭയിൽ മതബോധനത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ വചനവും അപ്പോസ്തോലിക പാരമ്പര്യവുമാണ്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന കത്രനിർദ്ദേശമാണ് സൺഡേ സ്കൂൾ പഠനത്തിൻ്റെ ആപ്തവാക്യം. ദൈവാനുഭവത്തിലേക്കുള്ള പ്രവേശനമാണ് സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യം. സൺഡേ സ്കൂൾ പാശ്ചാത്യ സമൂഹത്തിൽ. പാശ്ചാത്യ സഭയിലുണ്ടായ സൺഡേ സ്കൂൾ യൂറോപ്പിലുണ്ടായ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമാണെന്ന് പറയാം. റോബർട്ട് റെക്സ് എന്ന ഒരു പത്രപ്രവർത്തകനാണ് ഇംഗ്ലണ്ടിൽ സൺഡേ സ്കൂളിന് ആരംഭം കുറിച്ചത്. മിസസ് കിങ് ആണത്രേ ആദ്യത്തെ സൺഡേ സ്കൂൾ അധ്യാപിക. 1780 ഒരു ഞായറാഴ്ച തെരുവിലലഞ്ഞ കുട്ടികളെ മധുര പലഹാരങ്ങളും മറ്റും നൽകി സ്വാധീനിച്ച് മിസസ് കിങ്ങിൻ്റെ വീട്ടിൽ എത്തിച്ചു. അവിടെ എഴുത്തും വായനയും ആരാധനയും വേദപഠനവും പാഠ്യഭാഗങ്ങളായി. വരുന്ന കുട്ടികൾ വ്യത്യസ്ത പ്രായക്കാരായതിനാൽ മുതിർന്നവരെ ആദ്യം പഠിപ്പിക്കുകയും പിന്നെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുവാൻ അവരെ നിയോഗിക്കുകയും ചെയ്യുന്ന രീതി അവലംബിച്ചു. 1811 റോബർട്ട് റിക്സ് മരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ഏതാണ്ട് 500,000 കുട്ടികൾ സൺഡേ സ്കൂൾ അധ്യയനം നടത്തുന്നുണ്ടായിരുന്നു. മതബോധനം മാത്രമായിരുന്നില്ല ഈ പാഠശാലയിലെ പഠന വിഷയങ്ങൾ. ഞായറാഴ്ചകളിൽ മാത്രം കൂടി വരുന്നതുകൊണ്ട് അതിലെത്തിയ കുട്ടികൾ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞു എന്ന് മാത്രം. സൺഡേ സ്കൂൾ ഭാരതത്തിൽ. സെറാംബൂ ട്രയോ എന്ന പേരിൽ അറിയപ്പെട്ട 3 പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ വില്യം കെറി, ജോഷുവ മാഷ്മാൻ, വില്യം വാർഡ് 1800 കൽക്കട്ടയിൽ ഒരു ദിന പാഠശാല ആരംഭിച്ചു. എന്നാൽ അത് ഏതാനും മാസം മാത്രമേ നിലനിന്നുള്ളൂ. ഏതാനും വർഷം കഴിഞ്ഞ് ഈ പദ്ധതി പുനരാരംഭിച്ചു. ഇതേ തുടർന്ന് 1803 ഭാരതത്തിലെ ആദ്യ സൺഡേ സ്കൂൾ ആരംഭിച്ചു. മറ്റ് വിദേശ മിഷണറിമാരും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൺഡേ സ്കൂൾ ആരംഭിച്ചു. 1876 അലഹബാദിൽ വിവിധ അസോസിയേഷനുകളുടെ 77 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം ഇന്ത്യൻ സൺഡേ സ്കൂൾ യൂണിയൻ സ്ഥാപിച്ചു. 1933 ആദ്യമായി ഒരു ഭാരതീയൻ ISSU അധ്യക്ഷൻ ആകുന്നത്, റെവറൻറ്റ് എ റെല്ല റാം. 20 പ്രാദേശിക ഭാഷകളിൽ ISSU സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി. 1896 മുതൽ വാർഷിക പരീക്ഷയും നടത്തി വന്നു. അധ്യാപക പരിശീലനത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന AISSA ഓൾ ഇന്ത്യ സൺഡേ സ്കൂൾ അസോസിയേഷനുമായി OSSAE 2007 മുതൽ സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. സൺഡേ സ്കൂൾ മലങ്കര സഭയിൽ. മലങ്കര മെത്രാപ്പോലിത്തായും വിലീമ ദിവനാസിയോസ് എന്ന അഭിദാനത്തിൽ അറിയപ്പെട്ടിരുന്നതുമായ 6 മർത്തോമായുടെ കാലത്ത് നമസ്കാരങ്ങളും കൂതാശകളും പഠിപ്പിക്കുന്നതിന് ഏർപ്പെടുത്തിയ മതബോധനമാണ് പിന്നീട് സൺഡേ സ്കൂളായി പരിണമിച്ചത്. പാശ്ചാത്യ മിഷണറിമാരുടെ നവീകരണ സമ്പ്രദായങ്ങളോടുള്ള പ്രതികരണം എന്ന നിലയിലാണ് ഇത് നിലവിൽ വന്നത്. 1809 കണ്ടനാട് പള്ളിയിൽ ചേർന്ന പള്ളി പ്രതിപുരുഷ യോഗ തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കുട്ടികളെ നമസ്കാരങ്ങളും കൂതാശകളും പഠിപ്പിക്കണം എന്നത്. കൂട്ടിൽ ജോസഫ് മാ ദിവന്യാസിയോസ് 1 ഈ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ഉത്സാഹിയായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ പഠിത്ത വീടായ പഴയ സെമിനാരി 1815 സ്ഥാപിതമായത് അങ്ങനെയാണ്. കോട്ടയം MD സെമിനാരി സ്ഥാപകനായ പുലിക്കോട്ടിൽ ജോസഫ് മാ ദിവന്യാസിയോസ് 2 ഇടവകകളിൽ ഞായറാഴ്ച തോറും ഈ പഠനം തുടരുവാനുള്ള ക്രമീകരണം ചെയ്തു. 19 മധ്യശതദശകത്തിൽ വേദപുസ്തകം പൂർണ്ണമായും മലയാളത്തിൽ ലഭിച്ചു. അതേ തുടർന്ന് വിശ്വാസ കൂതാശ ആരാധന പാഠങ്ങളോടൊപ്പം
പഴയ പുതിയ നിയമ ഭാഗങ്ങളും പാഠ്യഭാഗമായി. മലങ്കര സഭാഭാസുരൻ പരിശുദ്ധ വട്ടിശ്ശേരിൽ ഗീവർഗീസ് മാ ദിവന്യാസിയോസ് തിരുമേനിയുടെ കാലം മലങ്കര സഭയിലെ വിവിധ ഇടവകകളിലെ സൺഡേ സ്കൂളുകളുടെ ഏകീകരണ കാലമായിരുന്നു. മലങ്കര സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ MSS സെക്രട്ടറിയായി റവനും ഫാദർ കെ ഡേവിഡ് നിയമിതനായി. ആദ്യം 7 ക്ലാസുകൾ, പിന്നീട് 2 കൂടി ചേർന്ന് 9 ക്ലാസുകളാക്കി MSS പാഠ്യപദ്ധതി ക്രമീകരിച്ചു. 5ാം ക്ലാസ് പൂർത്തിയാകുമ്പോഴേക്കും നമസ്കാരങ്ങളെല്ലാം ഹൃദസ്ഥമാക്കാനുതകും വിധമാണ് പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരുന്നത്. സഭയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലിക്സിനോസ് തിരുമേനി 1930 MSS പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു. പരിശുദ്ധ വട്ടിശ്ശേരി തിരുമേനി നിയമിച്ച റായ് ബഹദൂർ സാഹിബ് OM ചെറിയൻ കൺവീനറായ സമിതി തയ്യാറാക്കിയ സഭാ ഭരണഘടനയുടെ നക്കലിൽ സൺഡേ സ്കൂളിനെ സംബന്ധിച്ച് 3 വകുപ്പുകളുണ്ട്. 1, 138, ഓരോ ഇടവകയിലും 1-ൽ കുറയാതെ സൺഡേ സ്കൂൾ ഉണ്ടായിരിക്കണം. 2, 139 വകുപ്പ്, സൺഡേ സ്കൂൾ വികാരിയുടെയും സഹായ പട്ടക്കാരുണ്ടെങ്കിൽ അവരുടെയും പ്രത്യേക ചുമതലയിലും മേൽനോട്ടത്തിലും നടക്കേണ്ടതാകുന്നു. 3, 140 വകുപ്പ്, സൺഡേ സ്കൂളുകളുടെ നടത്തിപ്പിലേക്ക് ഓരോ മെത്രാസന ഇടവകയിലും ഓരോ സെക്രട്ടറിയും എല്ലാ മെത്രാസന ഇടവകൾക്കും പൊതുവായി മാനേജിംഗ് കമ്മിറ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനറൽ സെക്രട്ടറിയും ഉണ്ടായിരിക്കേണ്ടതാണ്. മെത്രാസന ഇടവക സെക്രട്ടറിയെ ഇടവക മെത്രാൻ നിയമിക്കേണ്ടതാകുന്നു. പരിശുദ്ധ വട്ടിശ്ശേരി തിരുമേനി പഴയ സെമിനാരി അധ്യാപകനായിരുന്ന സമയത്ത് എഴുതിയ മതോപദേശ സാരം എന്ന പുസ്തകം സൺഡേ സ്കൂൾ പഠനത്തിന് വളരെ സഹായകരമായിരുന്നു. പരിശുദ്ധ വട്ടിശ്ശേരി തിരുമേനി എതിർത്തവർ 1935 കരിങ്ങാച്ചിറ പള്ളിയിൽ ഒരു യോഗം ചേർന്ന് മലങ്കര സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ MSSA ആരംഭിച്ചിരുന്നു. 1958 ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധി ഉണ്ടായതിനെ തുടർന്ന് മലങ്കര സൺഡേ സ്കൂൾ സമാജവും മലങ്കര സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷനും ഒന്നാകുവാനുള്ള ശ്രമവും തുടങ്ങി. അങ്ങനെ 1964 ജൂലൈ 22 പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ കോട്ടയം MD സെമിനാരിയിൽ ചേർന്ന യോഗം പുതിയൊരു ക്രമീകരണത്തിന് തുടക്കമിട്ടു. കണിയാംപറമ്പിൽ വന്ന കുര്യൻ കോർപ്പിസ്കോപ്പ കൺവീനറായ ഭരണഘടനാ കമ്മിറ്റിയും ദിവ്യശ്രീ കെ ഡേവിഡ് അച്ഛൻ കൺവീനറായ സിലബസ് പരിഷ്കരണ കമ്മിറ്റിയും രൂപീകരിച്ചു. അവരുടെ റിപ്പോർട്ട് 20/11/1964 എപ്പിസ്കോപ്പൽ സുനദോസ് അംഗീകരിച്ചു. അങ്ങനെ പൗരസ്ത്യ ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ OSSAE നിലവിൽ വന്നു. വലിയ പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി പ്രസിഡന്റും കണിയാംപറമ്പിൽ അച്ഛൻ ഡയറക്ടർ ജനറലും കെ ഡേവിഡ് അച്ഛൻ പബ്ലിക്കേഷൻ ഓഫീസറുമായി നിയമിതരായി. ഐക്യപ്പെട്ട സഭയിലെ സൺഡേ സ്കൂളിൽ 1010 സ്കൂളുകളും 92,777 കുട്ടികളും 7,251 അധ്യാപകരും ഉണ്ടായിരുന്നു. 1966 കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പൗലോസ് മാർ പീലിക്സിനോസ് തിരുമേനി പ്രസിഡന്റായി. 1974 കൊല്ലം ഭദ്രാസനത്തിൻ്റെ മാത്യൂസ് മാർ കൂറിലോസ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടു. കെ ഡേവിഡ് കോറപ്പിസ്കോപ്പ ഡയറക്ടർ ജനറലും ഫാദർ TG സക്രിയ പബ്ലിക്കേഷൻ ഓഫീസറുമായി. കെ ഡേവിഡ് കോറപ്പിസ്കോപ്പയുടെ മരണത്തെ തുടർന്ന് ഇറത്തലാട്ട് CV ജോർജ് കോറപ്പിസ്കോപ്പ 1974 ഡയറക്ടർ ജനറലായി. ഇക്കാലത്താണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾക്ക് പൊതുവായ പാഠ്യപദ്ധതി ഉണ്ടാകണമെന്ന ചിന്തയുണ്ടായത്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ലോകപരിചയവും വൈജ്ഞാനിക പ്രഭാവവും അതിന് കാരണമായി.
അദ്ദേഹം അധ്യക്ഷനായ സമിതി തയ്യാറാക്കിയ പാഠ്യ പദ്ധതി മറ്റ് പൗരസ്ത്യ സഭകൾക്കൊപ്പം ഇവിടെയും നടപ്പിലാക്കി. വന്യസീവി ജോർജ് കോറപ്പിസ്കോപ്പ സ്ഥാനമൊഴിഞ്ഞപ്പോൾ 1993 ഫാദർ ഡോക്ടർ ടി ജി ജോഷുവ ഡയറക്ടർ ജനറലായി നിയമിതനായി. ശ്രീ ടി ടി ചാക്കോ പബ്ലിക്കേഷൻ ഓഫീസറും. ശ്രീ ടി ടി ചാക്കോയുടെ നിര്യാണത്തെ തുടർന്ന് 1997 ഫാദർ കെ വി തോമസ് പബ്ലിക്കേഷൻ ഓഫീസറായി. ശ്രീ സി യു മാത്യുവിനെ ഓഫീസ് മാനേജറായും നിയമിച്ചു. ഈ മൂവരും ചേർന്നുള്ള കാലഘട്ടത്തെ സൺഡേ സ്കൂളിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയാം. പുതിയ പാഠ്യപദ്ധതിയും പുസ്തകങ്ങളും ജീവകാരുണ്യ ദിന സ്തോത്രകാഴ്ച, എൻഡോമെന്റുകൾ, കൃത്യമായ സ്ഥിതി വിവരണ കണക്കുകൾ എഴുതി സൂക്ഷിക്കുക, സൺഡേ സ്കൂൾ വാർത്തകൾ പൊതുസമൂഹത്തെ അറിയിക്കുവാൻ മലങ്കര സഭാ മാസികയിൽ പ്രത്യേക പങ്ക്തി, സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളെ ഇടവക വികാരിയുമായി ബന്ധിപ്പിക്കാനുതകുന്ന വികാരിമാർക്കുള്ള കത്ത്, ഓഫീസ് പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിക്കുവാനുള്ള ക്രമീകരണം എന്നിവ ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വരുത്തി. 2001 കേരളത്തിന് വെളിയിലുള്ള ഭദ്രാസനങ്ങളിലെ സൺഡേ സ്കൂൾ പ്രവർത്തകർ നാഗ്പൂർ സെമിനാരിയിൽ യോഗം ചേർന്ന് അവിടെയുള്ള സൺഡേ സ്കൂളുകളുടെ പ്രവർത്തനം, ആ പ്രദേശങ്ങളിലെ ഭാഷ, സംസ്കാരം, സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവ കൂടി പരിഗണിച്ച് ഊർജിതമാക്കുവാൻ തീരുമാനിച്ച് ചില നിർദ്ദേശങ്ങൾ വച്ചത് OSSAE അംഗീകരിക്കുകയും സുന്നദോസ് പിന്നീടത് നടപ്പിലാക്കുവാൻ അനുവദിക്കുകയും ചെയ്തു. നാഗ്പൂർ സെമിനാരി പ്രിൻസിപ്പളായ ഫാദർ ഡോക്ടർ റെജി മാത്യുവിനെ സുന്നദോസ് ഡയറക്ടറായി നിയമിച്ചു. അങ്ങനെ OSSAE OKR ഔട്ട്സൈഡ് കേരള റീജ്യൻ നിലവിൽ വന്നു. ഒരു ദശാബ്ദത്തിലധികമായി തുടർന്നു വരുന്ന പാഠ്യപദ്ധതി പരിഷ്കരണം എന്ന ചിന്ത 2010 ഉണ്ടായി. അതിനായി പ്രസിഡന്റ്, ഡയറക്ടർ ജനറൽ, പബ്ലിക്കേഷൻ ഓഫീസർ, വിദ്യാഭ്യാസ വേദശാസ്ത്ര വിഷയങ്ങളിലെ പ്രഗത്ഭ എന്നിവർ ഉൾപ്പെട്ട ഒരു സമിതി രൂപീകരിച്ചു. 2015 എല്ലാ ക്ലാസുകളിലും പുതിയ പാഠ്യപദ്ധതി നിലവിൽ വന്നു. ഓഫീസ് കമ്പ്യൂട്ടറൈസേഷൻ, OSSAE വെബ്സൈറ്റ്, പരീക്ഷാ ഫലങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക, ഗ്രേഡിംഗ് സിസ്റ്റം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, OKR-ന്റെ ഓൺലൈൻ പഠന പദ്ധതി എന്നിവ സൺഡേ സ്കൂളിന്റെ വളർച്ചയുടെ ഭാഗങ്ങളാണ്. ക്രിസ്തീയ മതബോധനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് സൺഡേ സ്കൂൾ. കുഞ്ഞുങ്ങൾ ദൈവമക്കളായി വളരുവാൻ തക്കവിധം പരിശീലനവും ബോധനവും നൽകി യേശുവിന്റെ കൽപ്പന പ്രാവർത്തികമാക്കുവാൻ സൺഡേ സ്കൂൾ അതിന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചു വരുന്നു. കർത്താവ് ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് ഇത് കുഞ്ഞുങ്ങൾക്ക് ഏറെ പ്രയോജനമുള്ളതായി തീർക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.